ടൂറിസം രംഗത്ത് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കൊച്ചി. ലോൺലി പ്ലാനറ്റും നാജ്യോയും അടുത്തിടെയാണ് കൊച്ചിയെ ലോകത്ത് കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പുതുവത്സരകാലത്ത് ആഭ്യന്തര വിദേശ സഞ്ചാരികൾ ധാരാളം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. പ്രളയകാലത്തെ ചെറിയ തിരിച്ചടികൾക്ക് ശേഷം കൊച്ചിയിലെ ഓരോ ടൂറിസം കേന്ദ്രവും പുതിയ ഉണർവിലേക്ക് എത്തുകയാണ്. മത്സ്യഫെഡ് നടത്തുന്ന ഞാറക്കല്ലെ അക്വാ ടൂറിസം സെന്ററും പുതിയ പദ്ധതികളും ജലവിനോദങ്ങളുമായി ഈ ക്രിസ്മസ് കാലത്തെയും പുതുവത്സരത്തെയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മത്സ്യഫെഡിന്റെ അക്വ ടൂറിസം എന്ന് പറയുന്നത് പിന്നെ ഓരോ വർഷവും നമ്മൾ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം പ്രളയത്തിന് ശേഷം ഒരു കുറച്ച് നാൾ ജനങ്ങളൊരു ഭയാശങ്ക ഉണ്ടാവുമല്ലോ അവർക്ക്. പ്രത്യേകിച്ച് ഇത് ഒരു അക്വാ ഫാമാണ്, എന്തൊക്കെയായിരിക്കും ഇവിടെ പഴയ രീതിയിൽ അക്വാ ടൂറിസം നടക്കുന്നുണ്ടോ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ വീണ്ടും പഴയ രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഓരോ സീസണിലും പുതിയതായിട്ട് ഓരോരോ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇപ്പോൾ ഓണക്കാലത്ത് സ്പെഷ്യലായിട്ട്, അല്ലെങ്കിൽ വിഷുവിന് സ്പെഷ്യലായിട്ട്, ഇപ്പോൾ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട്. അപ്പോൾ ജനങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. മത്സ്യഫെഡിൻ്റെ അക്വാ ടൂറിസം എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു സമ്മാനം ജനങ്ങൾക്ക് കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ ഇത്തവണയും നമ്മൾ ആരെയും നിരാശപ്പെടുത്തുന്നില്ല. പുതിയ കുറേ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒന്നെന്ന് പറയുന്നത് ഈവനിങ് സ്പെഷ്യൽ ഈവനിങ് പാക്കേജാണ്. അത് ഇന്ന് വരെയും ഈ കാലം അത്രയും മത്സ്യഫെഡ് അങ്ങനെ ഒരു സ്പെഷ്യൽ പാക്കേജ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈവനിങ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, വെള്ളത്തിന് നടുക്ക് മുളങ്കുടിലുകളുണ്ട്. അപ്പോൾ ആ മുളങ്കുടിലിൽ വന്നിരുന്ന് ചായയും ചൂട് ചായയും സ്നാക്ക് പഴംപൊരിയൊക്കെ കഴിക്കാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമായ ഭൂമിയും ചാട്ടം കാണാം. പിന്നെ പുതിയതായിട്ട് നമ്മൾ കായൽ സവാരി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 15 മിനിറ്റ് നേരം ബാക്ക് വാട്ടറിൽ കൂടി ഇവിടുത്തെ കായൽ കാഴ്ചകളൊക്കെ കൊണ്ടുകൊണ്ട് സഞ്ചാരികൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. 120 രൂപ മുതൽ തുടങ്ങുന്നു ഇവിടുത്തെ വിവിധ ഇനം പാക്കേജുകൾ. സഞ്ചാരികളുടെ ഇഷ്ടാനുസരണം ഇവ തിരഞ്ഞെടുക്കാം. അത് 120 രൂപ മുതൽ 350 രൂപ വരെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പല പല ഗ്രൂപ്പായിട്ട് പല പല ചോയ്സസ് ഉണ്ട് അതിന്. ഇപ്പോൾ ചിലപ്പം ബാംബു ഹട്ട് ഇല്ലാത്തതുണ്ട്, വെറുതെ മീൻചാട്ടവും കായൽ സവാരി മാത്രം ഉള്ളതുണ്ട്, വെറുതെ കായൽ സവാരി മാത്രം ഉള്ളതുണ്ട്. പക്ഷേ ഏത് പാക്കേജ് എടുത്താലും അതിനകത്ത് ഈവനിങ് ടീ സ്നാക്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരു 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമായതുകൊണ്ട് അധികം വെയിലൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഈവനിങ് പാക്കേജ്. മുസ്സിരീസുമായി ചേർന്നുകൊണ്ട് സംസ്കൃതി എന്ന പാക്കേജും ഉടൻ തുടങ്ങാനാണ് മത്സ്യഫെഡിന്റെ തീരുമാനം. പകുതി ദിവസം അക്വാ ടൂറിസം കേന്ദ്രത്തിൽ ജലവിനോദങ്ങളും ഉച്ചകഴിഞ്ഞ് മുസ്സിരീസിലെ സാംസ്കാരിക പൗരാണിക കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുക എന്നതുമാണ് ഈ പാക്കേജിലൂടെ ലക്ഷ്യമിടുന്നത്. പിന്നെ പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സംസ്കൃതി എന്ന് പറഞ്ഞിട്ട് മുസ്സിരീസുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പുതിയ പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാഫ് പാർട്ട്, ഒരു ദിവസത്തിൻ്റെ പകുതി സമയം നമ്മൾ ജലവിനോദസഞ്ചാര ഉപാധികൾ ഉപയോഗിച്ചും ആസ്വദിച്ചും രസിച്ചും ഒക്കെ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പൈതൃകമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തിൻ്റെ വേരുകൾ, അതിൻ്റെ അടയാളങ്ങളൊക്കെ, അതൊക്കെ പലർക്കും അറിയില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ പറവൂര് ഈ മുസ്സിരീസിൻ്റെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്, ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ തന്നെ പലർക്കും അത് കണ്ടിട്ടില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു സംസ്കാരവുമായിട്ടുള്ള ഒരു അടുപ്പിക്കലും. ഇപ്പോൾ ഒരു ഹാഫ് ഡേ നമ്മുടെ ജലവിനോദസഞ്ചാരം, അതിനുശേഷം ഈ മുസ്സിരീസിൻ്റെ പ്രോജക്റ്റ് സന്ദർശിക്കുക, തിരിച്ചു വരുമ്പോൾ കുഴിപ്പള്ളി ബീച്ചും കൂടിയുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഡേ ഒരു എൻജോയ്മെൻ്റ് ആണ്. എന്നാലും ഒത്തിരി സമയം എടുക്കുന്നില്ല, രാവിലെ 11 തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ. പിന്നെ മുസ്സിരീസിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലിയം കൊട്ടാരം, പാലിയം 4 കെട്ട്, പിന്നെ അതുപോലെ ചേന്നമംഗലം ജൂയിഷ് സിനഗോഗ്, ഈ 3 സ്ഥലങ്ങളാണ്. അതിൽ പാലിയം 4 കെട്ടിൽ വെച്ചിട്ട് ചായയും സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ 4 കെട്ടിലെ തിണ്ണയിലിരുന്നിട്ട് നമ്മുടെ കേരളത്തിൻ്റെ
ദായ പലഹാരങ്ങളുണ്ടല്ലോ, ഉണ്ണിയപ്പം, നെയ്യപ്പം, ഇലയട, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചായക്ക് പലഹാരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും ഒരു ഒരു പ്രത്യേക ഫീലാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ മുസിരീസുമായിട്ട് ചേർന്നിട്ടുള്ള സംസ്കൃതി എന്ന് പറയുന്ന പുതിയൊരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രിസ്മസ് പുതുവത്സര സമയത്ത് അനുബന്ധിച്ച്. ഫോർട്ട് കൊച്ചിയിലെ വിവിധയിടങ്ങൾ പരിചയപ്പെടുത്തുന്ന യാത്രിക എന്ന ഹ്രസ്വദൂര പാക്കേജ് മത്സ്യഫെഡിൻ്റെതായിട്ടുണ്ട്. യാത്രിക എന്ന് പറയുന്ന ഒരു ഹ്രസ്വദൂര യാത്രയുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഹാഫ് ഡേ നമ്മളുടെ ഞാറക്കൽ അക്വാ ടൂറിസം സെൻറ്ററിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി, അവിടുത്തെ മട്ടാഞ്ചേരി ഡച്ച് പാലസ്, മട്ടാഞ്ചേരി ജൂയിഷ് സിനഗോഗ്, അതുപോലെ ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, വാസ്കോഡി ഗാമ സ്ക്വയർ, ചൈനീസ് നെറ്റ്, പിന്നെ ഫോർട്ട് കൊച്ചിയുടെ സിഗ്നേച്ചർ, കൊച്ചിയുടെ സിഗ്നേച്ചർ എന്ന് തന്നെ പറയുന്നത് ചൈനീസ് നെറ്റ്. അപ്പോൾ അതിങ്ങനെ കൂട്ടത്തോടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ ഫോർട്ട് കൊച്ചി. പിന്നെ ഫോർട്ട് കൊച്ചി ബീച്ച്, പിന്നെ തിരിച്ചു വരുന്ന വഴി വല്ലാർപാടം ചർച്ച്, അങ്ങനെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് യാത്രിക എന്ന് പറയുന്ന ഒരു പാക്കേജുണ്ട്. മാലിപ്പുറം കണ്ടൽ പാർക്കിൽ പെഡൽ ബോട്ടിംഗ് ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു ജലവിനോദസഞ്ചാര കേന്ദ്രം ഇവിടെ തൊട്ടടുത്തുണ്ട്, 2.5 കിലോമീറ്റർ അപ്പുറത്ത് മാലിപ്പുറം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് കണ്ടൽ പാർക്കാണ്. അപ്പോൾ പിന്നെ 70 സെൻറ്റ്, ഏകദേശം 70 സെൻറ്റ് സ്ഥലത്ത് 11 തരത്തിലുള്ള കണ്ടലുകൾ നമുക്കവിടെ കാണാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും മത്സ്യഫെഡും സംയുക്തമായിട്ടാണ് ആ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഈ ഒരു അവധി കാലത്ത് നമ്മൾ കണ്ടൽ പാർക്കിൽ കൂടെ പെഡൽ ബോട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ഒരു പുതിയ ആകർഷണമാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഈ മാലിപ്പുറത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും ഞാറക്കലിലെ പ്രധാനപ്പെട്ട കാഴ്ചകളും സംയോജിപ്പിച്ചുകൊണ്ട് ദ്വയം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയും കൂടിയുണ്ട്. അത് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ വെറും 500 രൂപ കൊടുത്താൽ രാവിലെ 11 തൊട്ട് വൈകുന്നേരം 3-3.5 ആകുമ്പോഴത്തേക്കും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ആകർഷണങ്ങളും, ഇപ്പോൾ കണ്ടൽ പാർക്കിൽ കൂടെ പെഡൽ ബോട്ടിങ്, പൂമീൻചാട്ടം, പട്ടം പറത്താം, ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി തുഴയാം, പിന്നെ കയാക്കിംഗ് ഉണ്ട്, വാട്ടർ സൈക്കിൾ ഉണ്ട്, അങ്ങനെ ബാംബു ഹട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം, അങ്ങനെ രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ജ്യൂസ്, ഉച്ചയ്ക്കത്തെ ഭക്ഷണം, ടീ, സ്നാക്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദ്വയം എന്ന് പറയുന്ന പാക്കേജും ഉണ്ട്. അതിന് 500 രൂപയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കുന്നത്. ഈ ക്രിസ്മസ് പുതുവത്സര കാലത്ത് മത്സ്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റും ഇവിടെ ഉണ്ടാകും. നമ്മുടെ മത്സ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, മത്സ്യവിഭവങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് December 24 മുതൽ January 5 വരെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരങ്ങളിലായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള മുളങ്കുടിലുകൾ, അതുപോലെ ആ വഞ്ചിത്തുരുത്തിലെ ഏറുമാടം, അതിലെല്ലാം ലൈറ്റ്സൊക്കെ ഇട്ട് രാത്രി 8 മണി വരെ സന്ദർശകർക്ക് വൈവിധ്യമാർന്ന മത്സ്യരുചികൾ അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. അതിവിടെ ഞാറക്കൽ മാത്രമല്ല, മാലിപ്പുറത്ത് കണ്ടൽ പാർക്കിലും കണ്ടൽ പാർക്കിൻ്റെ ആ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് കായൽ രുചികൾ അനുഭവിച്ചറിയാനുള്ള, ഫാമിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ കൂടുതലായിട്ടും നമ്മളതിൽ ഉൾപ്പെടുത്തും. അല്ലാതെയുള്ള മത്സ്യവിഭവങ്ങളും പരിചയപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട്.